ഹായ് ഫ്രണ്ട്സ് ഞാൻ നിതിൻ ആൻഡ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എയ്സ്റ്റർ ടെക്സ്റ്റിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ കാണുന്ന ഈ ഒരു ബോട്ടിൽ ഉപയോഗിച്ച് നമുക്ക് വളരെയധികം ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു റൂം ഡെക്കറേഷൻ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ആ ഒരു ഡെക്കറേഷനാണ് ഞാനിന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് നിങ്ങൾ ആദ്യമായാണ് ഒരു ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തുടർന്ന് ബെല്ലൈക്കൻ കൂടെ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ലേറ്റസ്റ്റ് വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എത്തിച്ചേരുന്നതാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമുക്ക് എങ്ങനെ പ്ലാസ്റ്റിക് ബോട്ടിൽ വെച്ചിട്ട് നല്ലൊരു റൂം ഡെക്കറേഷൻ ചെയ്യാമെന്ന് നോക്കാം. ആദ്യമായിട്ട് നമ്മളൊരു വേസ്റ്റ് ബോട്ടിൽ എടുക്കുക. അതിനുശേഷം ഒരു കത്രിക ഉപയോഗിച്ചിട്ട് അതിൻ്റെ ടോപ്പ് ഭാഗം ഞാനിപ്പോൾ കട്ട് ചെയ്യുന്ന അതേപോലെ തന്നെ കട്ട് ചെയ്ത് മാറ്റുക. അപ്പോൾ വളരെയധികം കെയർഫുള്ളായിട്ട് കട്ട് ചെയ്യുക. കട്ട് ചെയ്യുമ്പോൾ കയ്യിലൊന്നും കട്ടാവാതെ നോക്കുക, പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ടോപ്പ് ഭാഗം കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. അതിനുശേഷം ഇതിൻ്റെ ബോട്ടം ഭാഗം ഞാനിപ്പോൾ കട്ട് ചെയ്യുന്ന അതേപോലെ തന്നെ സൂക്ഷിച്ച് കട്ട് ചെയ്ത് മാറ്റുക. ഓക്കെ, അത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു പീസാണ് ആവശ്യം. അതിനുശേഷം ഞാനിപ്പോൾ ബെൻഡ് ചെയ്യുന്ന പോലെ ഇതിനെ ബെൻഡ് ചെയ്തതിന് ശേഷം കത്രിക ഉപയോഗിച്ച് ചെറിയ ചെറിയ റിങ്ങുകളായിട്ട് ഇതിനെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ പ്ലാസ്റ്റിക് റിങ്സ് എല്ലാം റെഡി ആയിട്ടുണ്ട്. അതിനുശേഷം അതിൽ നിന്നും ഒരു റിങ് എടുത്തതിന് ശേഷം ഞാനിപ്പോൾ ഫോൾഡ് ചെയ്യുന്നത് പോലെ തന്നെ ഒരു ഹാർട്ടിൻ്റെ ഷേപ്പിൽ ഇതിനൊന്ന് ഫോൾഡ് ചെയ്തെടുക്കുക. വളരെയധികം എളുപ്പമാണ് നമുക്ക് ഫോൾഡ് ചെയ്യാനായിട്ട്. കണ്ടോ, ഈ ഒരു രീതിയിൽ അതിനെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതുപോലെ തന്നെ ബാക്കിയുള്ള എല്ലാ പ്ലാസ്റ്റിക് റിങ്സിനെയും നമ്മൾ ഇതുപോലെ ഫോൾഡ് ചെയ്ത് ഒരു ഹാർട്ട് ഷേപ്പ് ആക്കി മാറ്റേണ്ടതാണ്. അപ്പോൾ നമ്മുടെ പ്ലാസ്റ്റിക് റിങ്സ് എല്ലാം നമ്മളൊരു ഹാർട്ട് ഷേപ്പിൽ ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഒരു റെഡ് കളർ ത്രെഡ് ഉപയോഗിച്ച് ഈ ഒരു ഹാർട്ട് ഷേപ്പിനെല്ലാം നമ്മളൊന്ന് നീറ്റായിട്ട് കവർ ചെയ്യേണ്ടതാണ്. ഇപ്പോൾ കാണാം, ഞാനിവിടെ ത്രെഡ് ഇല്ലാത്തത് കൊണ്ട് തന്നെ വീട്ടിലുള്ള ഒരു ഏതെങ്കിലും ഒരു റെഡ് കളർ തുണിയെ ഇങ്ങനെ നീളത്തിൽ കട്ട് ചെയ്ത് അതിന് അതുപയോഗിച്ച് ഈ ഒരു ഹാർട്ട് ഷേപ്പിനെ കവർ ചെയ്താലും മതി. ഇതാവുമ്പോൾ കുറച്ചും കൂടെ എളുപ്പത്തിൽ നമുക്ക് ഈ ഒരു ഹാർട്ട് ഷേപ്പിനെ കവർ ചെയ്തെടുക്കാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ നല്ല ടൈറ്റായിട്ട് ഇതിനെ ഒന്ന് കവർ ചെയ്തെടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ കവർ ചെയ്ത് കഴിയാറായി. അതിനുശേഷം എക്സസ് ആയിട്ട് വരുന്ന ഈ ഒരു ത്രെഡിനെ നമ്മൾ കട്ട് ചെയ്ത് കളയുക. ഓക്കെ, ബാക്കിയുള്ള എല്ലാ ഹാർട്ട് പീസസിനെയും ഇതുപോലെ തന്നെ നമ്മൾ കവർ ചെയ്യുക. അതിനുശേഷം നമുക്ക് ഇതിനെ എങ്ങനെ അസംബിൾ ചെയ്യാമെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ റൂം ഡെക്കറേറ്റ് ചെയ്യാനുള്ള ആദ്യത്തെ ഐഡിയ എന്ന് പറയുന്നത് ഞാനിപ്പോൾ വയ്ക്കുന്ന ഇതേ പാറ്റേണിൽ നമ്മൾ ഇതിനൊന്ന് ഒട്ടിച്ചെടുക്കേണ്ടതാണ്. ഓക്കെ, ഇതാണ് ഫസ്റ്റ് ടൈപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, രണ്ടാമത്തെ ഡെക്കറേറ്റീവ് ഐഡിയ എന്ന് പറയുന്നത് നമ്മൾ ഈ ഒരു ടൈപ്പിൽ ഈ ഒരു പാറ്റേണിൽ നമ്മൾ ഈ ഹാർട്ട് ഷേപ്പിനെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചതിന് ശേഷം ഇതിനെ ഗ്ലൂ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഞാനിന്നിവിടെ ഈ വീഡിയോയിൽ ഈ ഒരു പാറ്റേണാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി അനുസരിച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാറ്റേണിൽ ഇങ്ങനെ ഡിസൈൻ ചെയ്യാവുന്നതാണ്. അതിനുശേഷം ചെറിയ ചെറിയ ഡെക്കറേറ്റീവ് വസ്തുക്കൾ ഉപയോഗിച്ച് ഇതിനെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാം നമുക്ക്. ഞാനിപ്പോൾ ഇവിടെ ഈ ഒരു ഡെക്കറേഷനാണ് ഉപയോഗിക്കുന്നത്. ഇതിനിങ്ങനെ വച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് ഗ്ലൂ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ താഴെ ആയിട്ട് ഞാൻ ഇങ്ങനെ ഒരു ഹാങ്ങിങ് ഇവിടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ വെറുതെ കളയുന്ന പ്ലാസ്റ്റിക് ബോട്ടിലിൽ നിന്നും ഉണ്ടാക്കിയെടുത്ത ഈ ഒരു റൂം ഡെക്കറേഷൻ റെഡി ആയിട്ടുണ്ട്.
അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിന്ന് പരിചയപ്പെടുത്തുന്ന ഈ ഒരു റൂം ഡെക്കറേഷൻ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ വേസ്റ്റ് ആക്കി കളയുന്ന ഈ ഒരു ബോട്ടിലിൽ നിന്നാണ് ഞാനൊരു ആ ഒരു റൂം ഡെക്കറേഷൻ ഉണ്ടാക്കിയെടുത്തത്. അപ്പോൾ നിങ്ങളുടെ വിലയേറിയ കമന്റും സജഷൻസും ഞാൻ അറിയിക്കുക. മറ്റൊരു ഉപയോഗപ്രദമായ വീഡിയോയിൽ കാണുന്നവരെ, ഇറ്റ്സ് മീ നിതിൻ സൈനിങ് ഔട്ട്.